നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർസ് 2021 സെലക്റ്റഡ് പോയിൻറ്റ്സ് പാർട്ട് 11. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ പുതുതായി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ 25 മുതൽ 28 വരെ 20% ഓഫ് ഫീസിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കെ എസ് എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഏപ്രിൽ 27 മുതൽ അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ഒരു 150 ഡേയ്സ് കോഴ്സ് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 90 ഡേയ്സ് കോഴ്സ് ദൗത്യം എന്ന പേരിൽ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതേപോലെ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി ഒരു 30 ഡേയ്സ് റിവിഷൻ ബാച്ചും ജേതാവ് എന്ന പേരിൽ ഒരു 180 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് എൽ പി യു പി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അപ്പോൾ നിലവിൽ ഏപ്രിൽ 25 മുതൽ 28 വരെ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ഉണ്ട്. നമുക്ക് 1 മന്ത്, 3 മന്ത്സ്, 6 മന്ത്സ്, 12 മന്ത്സ്, 18 മന്ത്സ്, 24 മന്ത്സ് ഓപ്ഷൻസ് ഫീസിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ദെൻ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക. പഠിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രഖ്യാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചത് ഏതാണ്? കർണാടക. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുന്ന എവിടെ എന്ന് ചോദിച്ചാൽ ഗുൽമാർഗ്. പഠിക്കുക, കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഗുൽമാർഗ്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ സ്പോർട്സ് അക്കാദമി എവിടെ സ്ഥാപിക്കുന്നു? ഗുൽമാർഗ്. ദെൻ സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസിസ് എന്ന പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ അമൃത്യ സെൻ ആണ്. പഠിക്കുക, സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസിസ് എന്ന പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അമൃത്യ സെൻ. സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസിസ് എന്ന പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ അമൃത്യ സെൻ. സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസിസ് എന്ന പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അമൃത്യ സെൻ. ദെൻ 2021 അന്തരിച്ച ഒ പി ഭരദ്വാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണ്? ബോക്സിംഗ് പരിശീലകനായിരുന്നു. 2021 അന്തരിച്ച ഇന്ത്യക്കാരനായ 2021 അന്തരിച്ച ഇന്ത്യൻ 2021 അന്തരിച്ച ഇന്ത്യക്കാരനായ ഒ പി ഭരദ്വാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? ബോക്സിംഗ് പരിശീലകൻ. 2021 അന്തരിച്ച ഒ പി ഭരദ്വാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ബോക്സിംഗ് പരിശീലകൻ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ്? ബംഗളൂരു. ദെൻ 2021 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ സൈന്ധവ സംസ്കാര കേന്ദ്രം ധോലവീര. പഠിക്കുക, 2021 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് ഏത്? ധോലവീര. പഠിക്കുക, 2021 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് ധോലവീര. ദെൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ പേര്, കേന്ദ്ര ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. പഠിക്കുക, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ പേരെന്താണ്? കേന്ദ്ര ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. കേന്ദ്ര ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ പേര് കേന്ദ്ര ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. ദെൻ ഡൽഹിയിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിലെ പേര് തൽസേനാ ഭവൻ. ഡൽഹിയിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിലെ പേരെന്താണ്? തൽസേനാ ഭവൻ. ഡൽഹിയിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിലെ പേരാണ് തൽസേനാ ഭവൻ. ദെൻ ഇന്ത്യയിലെ 11 വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ തീവണ്ടി സർവീസ്
സ്വാവലംബൻ എക്സ്പ്രസ്, സ്വാവലംബൻ എക്സ്പ്രസ് പഠിക്കുക. ഇന്ത്യയിലെ 11 വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള പുതിയ തീവണ്ടി സർവീസിന്റെ പേരാണ് എന്ത്? സ്വാവലംബൻ എക്സ്പ്രസ്. സ്വാവലംബൻ എക്സ്പ്രസ് ഇന്ത്യയിലെ പതിനൊന്ന് വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ള പുതിയ തീവണ്ടി സർവീസാണ് സ്വാവലംബൻ എക്സ്പ്രസ്. ദെൻ ലോകത്തിലെ 7 വൻകരകളിലെ അഗ്നിപർവ്വതങ്ങൾക്കിടയ്ക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ സത്യസ്വരൂപ് സിദ്ധാനന്ദ പഠിക്കുക. ലോകത്തിലെ 7 വൻകരകളിലെ അഗ്നിപർവ്വതങ്ങൾക്കിടയ്ക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ആര്? സത്യസ്വരൂപ് സിദ്ധാനന്ദ. ലോകത്തിലെ 7 വൻകരകളിലെ അഗ്നിപർവ്വതങ്ങൾക്കിടയ്ക്ക് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ സത്യസ്വരൂപ് സിദ്ധാനന്ദ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ച എവിടെന്ന് ചോദിച്ചാൽ ഋഷികേഷ് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ച എവിടെയാണ്? ഋഷികേഷിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ച എവിടെയാണ്? ഋഷികേഷ്. ദെൻ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേവാരണ്യം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് പഠിക്കുക. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേവാരണ്യം പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേവാരണ്യം പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പുതിയ പേര് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്നാണ് പഠിക്കുക. നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പുതിയ പേരെന്താണ്? നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ പുതിയ പേര് നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ദെൻ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഗരിമ ഗൃഹ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണെന്ത്? ഗരിമ ഗൃഹ പദ്ധതി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഗരിമ ഗൃഹ പദ്ധതി. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ച എവിടെയാണ്? പുരി. ഒഡീഷയിലെ പുരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ചത് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ച എവിടെയാണ്? പുരി. ദെൻ 2021 ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ സംസ്ഥാനം കർണാടക പഠിക്കുക. 2021 ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. 2021 ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. 2021 ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ദെൻ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് പഠിക്കുക. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ശ്രദ്ധിച്ചോണം, റെയിൽവേ സ്റ്റേഷനാണ് കെയ്ലോങ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കെയ്ലോങ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കെയ്ലോങ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ കെയ്ലോങ് ഹിമാചൽ പ്രദേശ്. ദെൻ ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? കർണാടക. നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ മ്യൂസിയം ചാണക്യപുരി ന്യൂഡൽഹിയിലുണ്ട്. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? കർണാടകയിലാണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പഠിക്കുക. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? എവിടെയാണ്? കർണാടക. ദെൻ ഉറുദുവിനും ഇംഗ്ലീഷിനും പുറമേ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളായി 2020 പാർലമെൻറ്റ് അംഗീകരിച്ച ഭാഷകൾ ഡോഗ്രി, കാശ്മീരി, ഹിന്ദി. അങ്ങനെ ജമ്മു കാശ്മീർ നിലവിൽ 5 ഭാഷകളായി. ഉറുദുവിനും ഇംഗ്ലീഷിനും പുറമേ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളായി 2020 പാർലമെൻറ്റ് അംഗീകരിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? ഡോഗ്രി, കാശ്മീരി, ഹിന്ദി. ഉറുദുവിനും ഇംഗ്ലീഷിനും പുറമേ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളായി 2020 പാർലമെൻറ്റ് അംഗീകരിച്ച ഭാഷകൾ ഡോഗ്രി, കാശ്മീരി, ഹിന്ദി. ദെൻ ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തി ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തി ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തി ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം. ദെൻ ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ദെൻ ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയ്. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചതാരാണ്? അരുന്ധതി റോയി. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചതാരാണ്? അരുന്ധതി റോയി. ആസാദി, ഫ്രീഡം, ഫാസിസം, ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയി.
ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ആസാം ആണ്. പഠിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ആസാം. ദെൻ 2021 ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന് രൂപം നൽകിയത്? കരസേനാ വിഭാഗമാണ്. പഠിക്കുക, 2021 ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന് രൂപം നൽകിയത്? കരസേന. 2021 ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന് രൂപം നൽകിയത്? കരസേന. അപ്പോൾ ഇത്രയും പോയിൻസും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക അധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ സ്പോർട്സ് അക്കാഡമി സ്ഥാപിക്കുന്ന എവിടെയാണ്? ഗുൽമാർഗ്. സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസിസ് പുരസ്കാരം 2021 ലഭിച്ച ഇന്ത്യക്കാരൻ അമൃത്യ സെൻ. 2021 അന്തരിച്ച ഒ പി ഭരത്വാജ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് പരിശീലകനം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശമായി രൂപകൽപ്പന ചെയ്ത ഡ്രൈവർലെസ് മെട്രോ കാർ എവിടെയാണ്? ബംഗളൂരു. 2021 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ സൈന്ധവ സംസ്കാര കേന്ദ്രം ധോലവീര. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ പേര് കേന്ദ്ര ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. ഡൽഹിയിൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് തൽസേനാ ഭവൻ. ഇന്ത്യയിലെ 11 വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ തീവണ്ടി സർവീസ് സ്വഭലംബൻ എക്സ്പ്രസ്. ലോകത്തിലെ 7 വൻകരകളിലെ അഗ്നിപർവ്വതങ്ങൾക്കിടയ്ക്ക് ലിംഗോ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ സത്യസ്വരൂപ് സിദ്ധാനന്ദ. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെ? ഋഷികേഷ്. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ദേവാരണ്യം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. നാഷണൽ ടി ബി കൺട്രോൾ പ്രോഗ്രാമിന്റെ പുതിയ പേര് നാഷണൽ ട്യൂബർഗ്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുന്നുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഗരിമാഗ്രഹ. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാബിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ആരംഭിച്ച എവിടെയാണ്? പുരി. 2021 ജൂലൈയിൽ ഇ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ഗവൺമെന്റ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ മാർഗിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായത് കെയ്ലോങ് ഹിമാചൽ പ്രദേശ്. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? കർണാടക. ഉറുദുവിന് ഇംഗ്ലീഷിന് പുറമെ ജമ്മുകാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷകളായ 2020 പാർലമെന്റ് അംഗീകരിച്ച ഭാഷകൾ ഡോഗ്രി, കാശ്മീരി, ഹിന്ദി. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമെത്തിയ ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമെത്തിയ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ആസാദി ഫ്രീഡം ഫാസിസം ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ആസാം. 2021 ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന് രൂപം നൽകിയത്? കരസേനാ വിഭാഗം. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.